നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുൻപാണ് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് പാലക്കാട് ബോർഡറിൽ ഗർഭിണിയായ ആന ചരിഞ്ഞതും അത് വാർത്തകളിൽ നിറഞ്ഞതും. മാധ്യമങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും ഏറെ ചർച്ച ചെയ്ത ഒരു വാർത്തയായിരുന്നു അത്. ഏറെ വാദപ്രതിവാദങ്ങൾക്ക് ഈ വാർത്ത ഇടയാക്കിയിരുന്നു. വിശന്നു വലഞ്ഞു വന്ന ഗർഭിണിയായ ആന തീറ്റയെന്നു കരുതി പടക്കം നിറഞ്ഞ പൈനാപ്പിൾ തിന്നുകയും അത് ആനയുടെ വയറ്റിൽ കിടന്ന് പൊട്ടിത്തെറിച്ച് ക്രൂരമായ മരണത്തിനാണ് അമ്മയാനയും കുഞ്ഞും ഇരയായത്. വെള്ളത്തിലിറങ്ങി നിന്ന് ജലസമാധിയിൽ തൻ്റെ ജനിക്കാത്ത കുഞ്ഞുമായി ജീവൻ വെടിഞ്ഞ അമ്മയാനയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്നും മായും മുമ്പേ ഇതാ വീണ്ടും ഒരു ദുഃഖകരമായ ന്യൂസ് അട്ടപ്പാടിയിലെ ഷോളയൂരിൽ നിന്ന് പുറത്തു വരികയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അട്ടപ്പാടിയിലെ ഷോളയൂരിൽ അവശനിലയിലായ ബുൾഡോസർ എന്നു പേരുള്ള കാട്ടാന മാരക പരിക്കുകളോടെ നടക്കുന്നതായി വാർത്ത വന്നത്. വായ്ക്കും താടിയെല്ലിനും മാരകമായ പരിക്കുപറ്റി ആനയ്ക്ക് തീറ്റയെടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ വായിലിരുന്ന് പൊട്ടിയാണോ പരിക്കുപറ്റിയതെന്ന് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു വരികയാണ്. ഇപ്പോഴിതാ ആനയുടെ സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് മയക്കുവെടി വെച്ച് ബുൾഡോസറിനെ പരിശോധിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ആനയുടെ നാക്കിലെ ഒരു ഭാഗം മുറിഞ്ഞു പോയിരിക്കുകയാണ്. പടക്കം പൊട്ടി തന്നെയാണ് നാവ് മുറിഞ്ഞിരിക്കുന്നത് എന്നാണ് സൂചന. ശ്വാസനാളത്തിലേക്ക് പഴുപ്പ് ബാധിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ മുറിവുകൾ ഉണ്ടായത് എന്ന് കൃത്യമായി അറിയില്ലെങ്കിലും ആനയുടെ ജീവൻ രക്ഷിക്കാനായി മുറിവുകളിൽ മരുന്ന് വെച്ചു കെട്ടുകയും മറ്റു മരുന്നുകൾ നൽകുകയും ചെയ്തു. ഒരു ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷമേ സ്ഥിതി അറിയാൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ മെഡിക്കൽ സംഘം പറയുന്നത്. വായിലെ മുറിവിന് കാരണം പടക്കം പൊട്ടി പരിക്കേറ്റതാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. തീരെ അവശനിലയിലായിരുന്ന കാട്ടാന കഴിഞ്ഞ 18-ാം തീയതിയാണ് തമിഴ്നാട് വനത്തിൽ നിന്ന് ആനക്കെട്ടി ഷോളയൂർ ഭാഗത്തേക്ക് എത്തിയത്. നിരവധി വീടുകളും കൃഷിയുമൊക്കെ നശിപ്പിച്ചിട്ടുള്ള ആനയായതിനാലാണ് ഇതിനെ ആളുകൾ ബുൾഡോസർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ബുൾഡോസറിനെ അപായപ്പെടുത്തിയതാണോ എന്ന് വനം വകുപ്പ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. വനം വകുപ്പിന്റെ ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സ്കറിയയുടെ നേതൃത്വത്തിലാണ് ആനയ്ക്ക് ഇപ്പോൾ ചികിത്സ നൽകുന്നത്. ബുൾഡോസറിന് പറ്റിയ അതേ മുറിവുകളോടെ മണ്ണാർക്കാടും അമ്പലപ്പാറയിലും ഷോളയൂരും കാട്ടാനകൾ ചെരിഞ്ഞിട്ടുണ്ട്. അട്ടപ്പാടിയോട് ചേർന്നുള്ള തമിഴ്നാട് വനത്തിൽ ഈ വർഷം തന്നെ ചെരിഞ്ഞത് 17 ആനകളാണ്. വനത്തിന്റെ യഥാർത്ഥ അവകാശികളാണ് വന്യമൃഗങ്ങൾ. അവയെ സംരക്ഷിക്കേണ്ടത് പ്രകൃതിയുടെ സന്തുലിതമായ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നത് ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ? എന്തായാലും ബുൾഡോസർ ജീവിതത്തിലേക്ക് ആരോഗ്യവാനായി തന്നെ തിരികെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ ബിഹൈൻഡ് വുഡ്സ് ഐസ്.